അപ്പൊ ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതിന്റെ ഒരു റിവ്യൂ കണക്കെടുക്കുകയാണ്. അപ്പൊ റിവ്യൂ കണക്കെടുക്കുന്നതെന്ന് പറയുന്നത് സ്ട്രെസ് എന്താണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത്, ഇപ്പം സ്ട്രെസ്സും പ്രഷറും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ വീണ്ടും പറയുകയാണ്. ഇപ്പൊ എന്താണ്, ഞാൻ ഒരു ലോഡ് നിങ്ങൾക്ക് കാണാൻ, ഈ ഒരു ലോഡ് ഈ പേനയിലൂടെ ഞാൻ ഈ പുസ്തകത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പേനയുടെ ഇപ്പൊ എന്താണ്, ഇവിടെ ഇത്രയും ഏരിയയിലാണ് ആ ഒരു എന്താണ് പ്രഷർ ആക്ട് ചെയ്തത്, അത്ര ഏരിയയിലാണ് ആ നമുക്ക് എന്താണ് ആ പ്രഷർ ആക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ലോഡ് കാരണം ഒരു സർഫസിൽ ഉണ്ടായ എന്താ പറയുന്ന ഒരു ഫോഴ്സിന്റെ ഇന്റൻസിറ്റിയാണ് നമ്മൾ എന്താ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത്. അതേസമയം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ മെറ്റീരിയൽ, ഈ പേനയെന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ് ആ ഫോഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ മെറ്റീരിയൽ ആ ഒരു ഫോഴ്സിനെ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എന്താ പറയുന്ന ഫോഴ്സിനെ ഈ ഒരു പുസ്തകം എന്ന് പറയുന്ന അടുത്ത മെറ്റീരിയലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഫോഴ്സിനെ ഈ പേനയെന്ന് പറയുന്ന സ്ട്രക്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്തു. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള എലിമെന്റ്സ്, ഈ പേനയ്ക്കകത്തിരിക്കുന്ന ആ സ്ട്രക്ചറിലുള്ള എലിമെന്റ്സ് എന്റെ ഫോഴ്സിനോട് പ്രതികരിച്ച് അത് സ്വീകരിച്ച് വിടുകയായിരുന്നു. അപ്പൊ എത്രത്തോളം എന്താണ് പറയുന്നത് പ്രതികരണത്തോടെയാണ് അത് അത് സ്വീകരിച്ചത്, അതിന്റെ ഒരു ഇന്റൻസിറ്റിയാണ് നമ്മൾ എന്ന് പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അതേസമയം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കാലം ഉണ്ടാവുന്ന ആ ഫോഴ്സിന്റെ ഇന്റൻസിറ്റിയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നതെങ്കിൽ, സ്വന്തം ബോഡിയിൽ ആക്ട് ചെയ്തപ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തു, അതിനാണ് നമ്മൾ എന്താ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ സ്ട്രെസ് ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ഡിഫോർമ് ബോഡി ഡ്യൂ ടു എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് പ്രൊഡ്യൂസിങ് ഡിഫോർമേഷൻ. ഇനി വിത്തൗട്ട് സ്ട്രെയിൻ ഓർ ഡിഫോർമേഷൻ സ്ട്രെസ് കനോട്ട് ബി ഹാപ്പനിങ്. അപ്പൊ എന്താണ് സ്ട്രെയിൻ, മെറ്റീരിയലിൽ മാറ്റം വന്നാൽ മാത്രമേ എന്തുള്ളൂ ചേഞ്ച്, അല്ലെങ്കിൽ ചെറിയ ഡിഫോർമേഷൻ സംഭവിച്ചാൽ മാത്രമേ സ്ട്രെസ്സിന് പ്രാധാന്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വിത്തൗട്ട് സ്ട്രെയിൻ ഓർ ഡിഫോർമേഷൻ എന്താണ് പറയുന്ന സ്ട്രെസ് കനോട്ട് ബി ഹാപ്പനിങ്. ഓ സ്ട്രെയിൻ ഇസ് ദ കോസ് ഫോർ സ്ട്രെസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എന്താണ് സ്ട്രെസ്സിന്റെ കോസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെയിൻ ആണ്. സ്ട്രെയിനിൽ നിന്നാണ് നമുക്ക് എന്താണ് സ്ട്രെസ് കിട്ടുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. അപ്പൊ പ്രഷർ ഞാൻ എന്താണെന്ന് പറഞ്ഞു, അതാണ് തന്നെ എന്ത് പറഞ്ഞു, പ്രഷർ പറഞ്ഞു, അടുത്ത് എന്ത് പറഞ്ഞു, സ്ട്രെസ് പറഞ്ഞു, അടുത്ത് തന്നെ എനിക്ക് പറയാനുള്ള എന്താണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു മെറ്റീരിയൽ. ഇപ്പൊ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ പേന ഒടിഞ്ഞോ? ഇല്ല. അപ്പൊ എന്താണ് ഈ പേന, ഞാൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ആർക്ക് സ്വീകാര്യമായിരുന്നു? ഈ പേനയ്ക്ക് സ്വീകാര്യമായിരുന്നു. ഇത് ഒടിയുന്നതിന് തൊട്ട് ഇപ്പൊ ഞാൻ കൊടുത്ത ഫോഴ്സ് ചിലപ്പോൾ 2 kN ചിലപ്പോൾ ഇനിയിപ്പോ എന്താണ് കുറച്ചു നേരം കഴിയുമ്പോൾ 3 കൊടുക്കും 4 കൊടുക്കും 5 കൊടുത്ത് ഞാൻ 5.1 എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുക്കുകയാണ്. 5 എടുത്തിട്ടുണ്ടത്, പക്ഷെ 5.1 കൊടുത്തപ്പോൾ എന്താണ് മെറ്റീരിയൽ ഇത് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് പറയാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആയിരുന്നു, അല്ലെങ്കിൽ ലോഡിനെ നമുക്ക് എന്താ പറയാം. അപ്പൊ ഇതിപ്പോ എടുത്ത എത്രയാണ്, 5 kN എടുത്തത് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അതിനെടുക്കാൻ പറ്റുന്ന ആ ലോഡിന്റെ ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 5 kN ആണ്. ഇനി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ആ ഒരു കറക്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ മാക്സിമം സ്ട്രെസ്സിനെ, മാക്സിമം ഒരു മെറ്റീരിയലിന് എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, നമ്മളെ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്രതലവും ഫോഴ്സും തമ്മിലുള്ള ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേസമയം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പ്രതലവും പിന്നെന്താണ് ഇതുമായിട്ട് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനുമായിട്ട് ടാൻജൻഷ്യൽ ആയിരിക്കും. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ട്, ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ബെൻഡിങ് അല്ലെങ്കിൽ ഫ്ലെക്സുലർ സ്ട്രെസ്സും ഉണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ടെൻസൈൽ സ്ട്രെസ്സും എന്താണ് കംപ്രഷൻ സ്ട്രെസ്സും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫ്ലെക്സുലർ സ്ട്രെസ് എന്താണെന്ന് പറയുന്നത്, സ്ട്രെസ്സിനകത്ത് നമുക്ക് രണ്ട് എന്താണ് പറയുന്നത് സെയിം ബോഡിയിൽ തന്നെ എന്താണ് ടോപ്പിൽ കംപ്രഷനിൽ ബോട്ടത്തിൽ എന്തും ആക്ട് ചെയ്യുന്നു, ടെൻഷന് ആക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഷിയർ സ്ട്രെസ്സിലേക്ക് വരികയാണ്, ഷിയർ സ്ട്രെസ് ഇതേണൊക്കെ തന്നെയാണ് ഇൻഡയറക്റ്റും അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് തന്നെയാണ്, ഇൻഡയറക്റ്റ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടോർഷൻ. അതായത് ടോർഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും ചിലപ്പോൾ അതിനെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടോർഷൻ കാരണം ആ മെറ്റീരിയൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമുണ്ട്, സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ഇത് ഇത്രയും നാളും നമ്മൾ പഠിപ്പിച്ചതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്താലും ആ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡിഫോർമേഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. തേർഡ് വൺ ഈസ് ബൈ ഹൂക്സ് ലോ നമുക്ക് അറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്
സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. ഈ മൂന്ന് ഇക്വേഷൻസ് വെച്ചാണ് തൊട്ട് മുമ്പുള്ള സെഷനിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിങ്ങൾ പ്രോബ്ലം വൈസ് എങ്ങനെയൊക്കെ നിങ്ങൾക്കത് വരുമെന്ന് ഞാൻ പറയാം. അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെപ്ഡ് ബാസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചേഴ്സ് ആണ്, അതായത് സ്റ്റെപ്പ് ലൈക്ക് പ്രൊഫൈൽ വരുന്നു. ഒരു എന്താന്ന് പറയുന്ന മെറ്റീരിയൽ ത്രൂ ഔട്ട് നമുക്ക് പ്രിസ്മാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിസ്മാറ്റിക് എന്താണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് പ്രിസ്മാറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് സെക്ഷൻസ്. ഇവിടെ നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിരിക്കും ഈ സെക്ഷനിൽ നിന്ന്. ഈ സെക്ഷൻ എന്തായിരിക്കും, ഈ സെക്ഷനിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിന്റെ ക്ലോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഇത് എന്തായിരിക്കും, ചെറിയൊരു സെക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് പറയുന്നത്, അങ്ങനെയാണ് സ്റ്റെപ്ഡ് ബാസ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ഡിവിഷൻ ഉണ്ട്, ബാസ് ഓഫ് വേരിയിങ് സെക്ഷൻസ് വിത്ത് സെയിം ആക്സിലോഡ്. അതായത് ഒരൊറ്റ ആക്സിലോഡേ കാണും, 10 kN തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ലോഡെന്ന് പറയുന്നത് മാറ്റങ്ങളൊന്നുമില്ല. ആ മെറ്റീരിയലിൽ കൂടെ ഒരു ആക്സിൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ മെറ്റീരിയലിന് ഒന്നോ രണ്ടോ മൂന്നോ ഡിഫോർമേഷൻസ് കാണുക, സ്റ്റെപ്പിലേക്ക് പ്രൊഫൈൽ കാണും. രണ്ടാമത്തേന്ന് പറയുന്നത് ബാസ് ഓഫ് വേരിയിങ് സെക്ഷൻ വിത്ത് വേരിയിങ് ആക്സിലോഡ്. ഇവിടെയാണ് ആ രണ്ടാമത്തെ വരുന്നത് എന്താണ്, ഇവിടെ 10 kN, 10 kN കഴിഞ്ഞ കേസ്. പക്ഷെ ഈ കേസിൽ എന്താണ്, 10 kN, 8 kN വന്നു. മനസ്സിലാവുന്നുണ്ടോ, തിരികിട്ടിയോ? അപ്പൊ എന്താണ്, വേരിയിങ് ലോഡാണ്. ആക്സിലോഡ് എന്ന് പറയുന്നത് എന്താണ്, വേരിയിങ് ആണ്. അതാണ് രണ്ടാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ സ്റ്റെപ്ഡിലേക്ക് പ്രൊഫൈൽ ആയിരിക്കും. എന്താണ് പറയുന്നത്, അതിനകത്ത് എന്താണ് മെറ്റീരിയൽ ഡിഫറൻറ്റ് ആയിരിക്കും. ഒരു നേരത്തെ ഈ കേസുകളിലെല്ലാം തന്നെ സ്റ്റീലും തന്നെയായിരുന്നു രണ്ട് സ്റ്റെപ്പിലേക്ക് പ്രൊഫൈലിന്. പക്ഷെ ഇവിടെ എന്താണ്, സ്റ്റെപ്പിലേക്ക് പ്രൊഫൈലും വന്നു, അതാണ് തന്നെ എന്താണ് മെറ്റീരിയൽ ഒരെണ്ണം സ്റ്റീൽ ഒരെണ്ണം എന്തുമായി ഗ്ലാസുമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മറ്റൊരു സെക്ഷനാണ്, പിടികിട്ടിയോ? അതിനകത്ത് എന്താണ്, ഒന്നുകിൽ ആക്സിലോഡ് സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ആക്സിലോഡ് എന്താവാം, വേരിയിങ് ആവാം. ഇനി അടുത്ത് എന്താണ്, വേരിയിങ് സെക്ഷൻ. ഇവിടെയൊക്കെ നമ്മൾ ഇപ്പൊ കണ്ട എന്താണ്, ഒരു സെക്ഷൻ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ഒരേ കണക്കിരിക്കുകയായിരുന്നു. പിന്നെ അടുത്ത സെക്ഷനും എന്താണ്, ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ എന്താണ് ഒരേ കണക്കിരിക്കും. പക്ഷെ എന്താണ്, വേരിയിങ് സെക്ഷനകത്ത് തുടക്കം മുതൽ അവസാനം വരെ എന്ത് സംഭവിക്കുന്നു, അതിന് വേരിയിങ് ആയിരിക്കും. അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് അതിനകത്ത് മാറ്റം കാണും. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള സെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്ന, ടേപ്പറിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഇത് ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പൊ അതിലൊന്നെന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയും കേട്ടോ. അതായത് ഒരു ലോഡിനെ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ച ഒരു തിയറത്തിനെ ബേസ് ചെയ്താണത്. പ്രിൻസിപ്പിൾ ഓഫ് എന്താന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൂക്സ് ലോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹൂക്സ് ലോ അറിഞ്ഞിരിക്കണം. ഹൂക്സ് ലോയുടെ നമുക്കറിയാം, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻടു സ്ട്രെയിൻ, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എന്താണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഇക്വേഷൻ നമുക്കറിയാം, പി ബൈ എയും പിന്നെന്താണ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എല്ലും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടെടുത്താം. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് വരുന്നു, പി എൽ ബൈ എ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ഡിഫോർമേഷൻ ഈക്വൽ ടു എന്താണ് പി എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. അത് ഡിറൈവ് ചെയ്തെടുത്ത രീതിയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് നമുക്ക് അറിയുന്നത് സൈൻ കൺവെൻഷൻ ആണ്. അത് നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചിട്ടുള്ളതാണ്, പഠിച്ച ചിലപ്പം എല്ലാവരും ഒരാണക്കാവണമെന്നില്ല, കാരണം വിവിധ ഫാക്കൽറ്റീസ് ആണല്ലോ നിങ്ങൾ പഠിപ്പിച്ചത്. അപ്പം ഇതിനകത്ത് ഞാൻ എടുക്കുന്ന സൈൻ കൺവെൻഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. അതായത് റൈറ്റിലേക്ക് ആരോ കാണിച്ചിരിക്കുന്ന എല്ലാം എന്താണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ കാണിച്ചിരിക്കുന്ന മൊത്തം നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. അതേ കണക്ക് തന്നെ എന്താണ് ടോപ്പിലേക്ക് പോകുന്നത് പോസിറ്റീവ് എടുക്കുന്നു, താഴേക്ക് ആരോ അല്ലെങ്കിൽ കാണുന്ന പോകുന്ന ഫോഴ്സ് എല്ലാം എന്തും എടുക്കുന്നു, നെഗറ്റീവും എടുക്കുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്.